ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ആക്ഷൻ ക്യാമറയാണ്. നിങ്ങൾക്ക് സുപരിചിതമായ ഒരു കമ്പനി ആയിരിക്കും ഗോപ്രോ. പക്ഷെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗോപ്രോയുടെ ഒരു ആക്ഷൻ ക്യാമറ അല്ല. അപ്പൊ ഇതാണ് ഫിറ്റ്സ്പാർക്ക് എന്ന കമ്പനിയുടെ ആക്ഷൻ ക്യാമറ. ഈ ഒരു ഡിവൈസാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. സോ അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിറ്റ്സ്പാർക്കിൻ്റെ ഈഗിളിൻ്റെ ആക്ഷൻ ക്യാമറ. ഇങ്ങനൊരു സൂപ്പർ ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫിറ്റ്സ്പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4K ആണ്. പിന്നെ നോർമൽ ഫോട്ടോ, ഓട്ടോ ഫോട്ടോ അങ്ങനെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൂട്ടിംഗ് മോഡ്സ്. വെള്ളത്തിനടിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫ്രെയിം, ഈ ക്യാമറയ്ക്ക് മുകളിലെ ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ മുകളിലത്തെ ഫ്രെയിം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. സോ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന് താഴെ ഒരു ബോക്സ് വരുന്നുണ്ട്. ക്യാമറ ഇതിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പ്രസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഓ സൂപ്പർ. ഇതാണ് നമ്മുടെ ക്യാമറ. തൽക്കാലം ഇതവിടെ മാറ്റി വെക്കാം. വേറെ ബോക്സിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. സോറി, ഇവിടെയാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. തുറന്നിട്ടുണ്ട്. ഓഹ്, ഇത്രയും കണ്ടൻസ് ഈ ഒരു ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഇതൊക്കെ മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. നമ്മുടെ ഹെൽമെറ്റിലായാലും അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മൗണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് റിമോട്ടാണ്. അതായത് ഇത് കയ്യിൽ കെട്ടിക്കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതിലൊരു ഇൻബിൽട്ട് ബാറ്ററി ഉണ്ടായിരിക്കും. ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്യുന്നതാണ്. അതുപോലെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ USB കേബിളാണ് തന്നിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചത് ടൈപ്പ് സി കേബിൾ തരുന്നതാണ്, പക്ഷേ കുഴപ്പമില്ല. അത്രയ്ക്ക് കാര്യങ്ങളാണ് ഇതിൽ തന്നിട്ടുള്ളത്. ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്തും കാര്യങ്ങളും ഇതിലുണ്ട്. അതുപോലെ ഒരു യൂസർ മാനുവലും ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ക്യാമറയെ പറ്റിയുള്ള കാര്യങ്ങളും വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിറ്റ്സ്പാർക്കിൻ്റെ ഈഗിൾ ആക്ഷൻ ക്യാമറ. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് പുള്ള് ചെയ്യുക. ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. വാവ്, എന്താല്ലേ സൂപ്പർ. 4K അൾട്രാ HD. അതുപോലെ തന്നെ ബാറ്ററി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണിത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത് ഞാൻ വഴിയെ പരിശോധിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് ആണ് മെമ്മറി കാർഡ് ഇടുന്നത്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ HD ഔട്ട്, ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ടായിരിക്കും. അതുപോലെ സ്പീക്കർ ഇതാ, ഇവിടെയാണ് സ്പീക്കർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ബാറ്ററി എങ്ങനത്തെയാളെന്നൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഫിറ്റ്സ്പാർക്ക്. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി പവർ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ മെമ്മറി കാർഡ് വരുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മെമ്മറി കാർഡ് വാങ്ങിക്കണം. സാധാരണ ക്ലാസ് കുറഞ്ഞ മെമ്മറി കാർഡുകൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നല്ല റീഡും റൈറ്റും സ്പീഡ് ഉള്ള മെമ്മറി കാർഡുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഡാമേജ് ആവാനും ലാഗ് വരാനും സാധ്യത ഉണ്ട്. ഇതാണ് ആക്ഷൻ ക്യാമറ. ഓക്കെ, ഈ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്രീന് വരുന്നുണ്ട്.
ഇവിടെയും സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ ഡുവൽ സ്ക്രീനാണ്. നമുക്ക് സെൽഫിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഡുവൽ സ്ക്രീന്. ഓക്കെ, വീണ്ടും മുകളിലത്തെ സ്ക്രീനിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പം ഇതിൽ ഷൂട്ട് ചെയ്ത വീഡിയോൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മളെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ബ്രാൻഡാണ് ഗോപ്രോ. ഇതൊരു മിനി ഗോപ്രോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഉഗ്രാണ്. ഗോപ്രോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അത്രയും വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നവർ മാത്രം ഗോപ്രോ പോലുള്ള ഉയർന്ന റേഞ്ചിലുള്ള ക്യാമറകളൊക്കെ എടുക്കാൻ ശ്രമിക്കാം. അല്ലാതെ സാധാരണ ഒരു ഉപയോഗത്തിനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ക്യാമറ അത്രയും ബെസ്റ്റ് ക്യാമറയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നന്നായി ഷൂട്ട് ചെയ്യുക ഒരു ഹെവി യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബാറ്ററി കീപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് അധികം നേരമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും സാധാരണ ഒരു നോർമൽ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ 1050 mAh ആണ് ഇതിന്ന് കപ്പാസിറ്റി വരുന്നത്. അതുപോലത്തെ ഒരു ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2-3 മണിക്കൂറൊക്കെ വളരെ സ്മൂത്തായിട്ട് ഷൂട്ട് ചെയ്യാം. ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓവറോൾ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടവിട്ട നേരങ്ങളിൽ മാത്രം. അപ്പം ബാറ്ററി കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടിയതാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് കാര്യമായിട്ട് ഇതിൽ എനിക്ക് തോന്നിയൊരു കുറവ് എന്ന് പറഞ്ഞാൽ. ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗോപ്രോവിൻ്റെ ഒരു ഗോപ്രോയുടെ അത്ര അല്ലെങ്കിലും ഒരു മിനി ഗോപ്രോ ആയിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയെ കാണാവുന്നതാണ്. നിലവിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാൻഡ് ഡിസ്കിൻ്റെ ഒരു ക്ലാസ് 10 മെമ്മറി കാർഡാണുള്ളത്. ഞാനൊരു പുതിയ മെമ്മറി കാർഡ് ഇപ്പോൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനേക്കാളും കൂടുതൽ എന്താ പറയുക, റീഡ് റൈറ്റ് സ്പീഡുള്ള മെമ്മറി കാർഡായിരിക്കും ഈ ഒരു ക്യാമറയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെമ്മറി കാർഡ് എങ്ങനെയാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെടുത്ത പിക്ചറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു വീഡിയോൻ്റെ സെറ്റിങ്സിലേക്കൊക്കെ കിടക്കാം. അതായത് വീഡിയോയുടെ ഷാർപ്പ്നെസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ഹൈ കൊടുത്തു കഴിഞ്ഞാൽ അത്രയുള്ള ഷാർപ്പ്നെസ് കിട്ടും. അതുപോലെ വീഡിയോ ക്വാളിറ്റി ഹൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി നന്നായിട്ട് കൂടുന്നതാണ്. സെറ്റിങ്സിൽ വൈഫൈ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണുകളിൽ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഡാറ്റ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് iOS-ലും ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ വ്ളോഗൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്യാമറ ആയിരിക്കും നമ്മുടെ ഫിറ്റ്സ്പാർക്കിൻ്റെ ആക്ഷൻ ക്യാമറ. ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിനടിയിലും ഷൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് ഫ്രെയിമാണ്. ഇതിനകത്ത് നമ്മുടെ ക്യാമറ ഇട്ടുകൊണ്ട് നമുക്ക് അതിനുള്ള വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എടുക്കാം. കിഡിലൻ ക്ലാരിറ്റിയാണ്. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി, യാതൊരു ഇഷ്യൂസും ഇല്ല. ഡിവൈസിലെടുത്ത ഫോട്ടോ വീഡിയോ സാമ്പിൾസ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. എന്തായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ആക്ഷൻ ക്യാമറയിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് നല്ല റീഡും റൈറ്റും സ്പീഡും ഉള്ളവയായിരിക്കണം. ഞാൻ നേരത്തെ കാണിച്ച മെമ്മറി കാർഡ് ക്ലാസ് 10 ആണ്. അത് അത്യാവശ്യം റീഡും റൈറ്റും സ്പീഡൊക്കെ ചെയ്യാൻ പറ്റുന്നവയാണ്. എന്നാലും അത് സാധാരണ ഫോണുകളിലും നമ്മുടെ സാധാരണ ക്യാമറകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു ഡിവൈസിൽ നമ്മൾ മെമ്മറി കാർഡ് ഉപയോഗിക്കുമ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു എക്സ്ട്രാ മെമ്മറി കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് സാൻഡ് ഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ ആണ്. ഈ ഒരു മെമ്മറി കാർഡ് ഉപയോഗിച്ച് നമുക്ക് അടിപൊളി വീഡിയോസ് ഒരു ലാഗും കൂടാതെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുവഴി നമ്മുടെ ഡിവൈസിന് ഡാമേജ് ഒന്നും വരത്തില്ല. അപ്പോൾ ഈ ഒരു മെമ്മറി കാർഡ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം മിസ് ചെയ്യാതെ വാങ്ങിക്കുക.
ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞ മെമ്മറി കാർഡുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും അതുപോലെ 4K 60 FPS എടുക്കുന്ന വീഡിയോസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് ഇതിൽ റീഡ് ആവുകയുള്ളൂ, അതുപോലെ റൈറ്റ് ആവുകയുള്ളൂ. നമ്മൾ സാധാരണ ലോ ക്വാളിറ്റി മെമ്മറി കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ലാഗ് വരാനും അതുപോലെ ഇതിന് ഡാമേജ് വരാനും സാധ്യത ഉണ്ട്. സോ ഈ കാണുന്ന മെമ്മറി കാർഡ് മാത്രം ഇതിൽ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഒരു ടൈം സീസൺ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ഡിസ്കൗണ്ട് ഇതിന് കിട്ടുന്നുണ്ട്. 8000 രൂപയാണ് അതിൽ MRP കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് HDFC കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.